63-ാം വയസ്സിലും ആവേശം ഒട്ടും ചോരാതെ ഷട്ടിൽ ബാറ്റ് വീശുകയാണ് ആറളത്തിന്റെ സ്വന്തം മുഹമ്മദ് ഖാൻ. ഇത് ആറളം സ്വദേശിയായ പി വി മുഹമ്മദ്. അഞ്ചരക്കണ്ടി പഞ്ചായത്തിലെ കല്ലായിയാണ് ജന്മദേശം. ആറളത്തെ കുരിക്കള വീട്ടിൽ സൈഫുന്നീസിയെ വിവാഹം കഴിച്ചതോടെ ആറളത്തുകാരനായി. ഷട്ടിൽ കളി എവിടെയുണ്ടെങ്കിലും അവിടെ മുഹമ്മദ് ഉണ്ടാകും. കളിക്കാരനായി കോച്ചായുമൊക്കെ ഷട്ടിൽ കളിയിൽ 50 വർഷം പിന്നിടുകയാണ് ഈ 63-കാരൻ. 13-ാം വയസ്സിൽ തുടങ്ങിയ ബാഡ്മിൻ്റൺ കളി ഇന്നും തുടരുന്നു. 1980 മുതൽ 42 വർഷം ടൂർണമെൻറ്റുകളിലും നിറസാന്നിധ്യമാണ് ഇദ്ദേഹം. 1985 മുതൽ 2009 വരെ തുടർച്ചയായി മാങ്ങോട് CYL ക്ലബ്ബ് നടത്തിയ ടൂർണമെൻറ്റുകളിൽ ട്രോഫി മുഹമ്മദിന് സ്വന്തമാണ്. ഇതിനകം കളിച്ച കളികളെല്ലാം ഒന്നോ രണ്ടോ സ്ഥാനങ്ങൾ ഇദ്ദേഹം കരസ്ഥമാക്കിയിട്ടുണ്ട്. കായിക മേഖലയിൽ നിന്ന് വലിയ അംഗീകാരമൊന്നും ലഭിച്ചിട്ടില്ലെങ്കിലും നാട്ടുകാർ മുഹമ്മദിനെ നെഞ്ചിലേറ്റുകയാണ്. 2018 ജില്ലാ ബാഡ്മിൻ്റൺ അസോസിയേഷൻ സർട്ടിഫിക്കറ്റ് നൽകി ആദരിച്ചു. 2017 CYL ക്ലബ്ബ് മാങ്ങോടും 2023 ആറളം ടർഫ് മോർണിംഗ് 6 എന്ന ഷട്ടിൽ ടീമും മുഹമ്മദിന് ആദരവ് നൽകി. സഹകളിക്കാരുടെ പ്രോത്സാഹനമാണ് ഷട്ടിൽ കളിയിൽ 50 വർഷം തികയ്ക്കാൻ സാധിച്ചതെന്ന് മുഹമ്മദ് പറയുന്നു. 79-80 കാലഘട്ടത്തിൽ ടൂർണമെൻറ്റ് മേഖലയിൽ തന്നെ മത്സരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു 78-77 കാലഘട്ടത്തിൽ കളി തുടങ്ങിയതാണ്. പിന്നെ കളി എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് അത്യാവശ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഞാൻ പിന്നെ ആ മേഖലയിൽ തന്നെ അങ്ങോട്ട് ഇനി കളി കൊണ്ട് പല ശാരീരികമായിട്ടുള്ള പല ബുദ്ധിമുട്ടുകളും എനിക്ക് ഒഴിവായി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ തുടർന്ന് പോകുന്നു. കളി ഞാൻ കാലങ്ങളായിട്ട് ഇങ്ങനെ കളിക്കുന്നു. എടൂർ വന്ന് എടൂർ ടൂർണമെൻറ്റ് തുടങ്ങി എടൂർ ഷട്ടിൽ കോർട്ടുണ്ടാക്കി. ആദ്യമായിട്ട് കളി തുടങ്ങിയത് എടൂർ വന്നിട്ട് കളി തുടങ്ങിയത് സ്കൂൾ ഗ്രൗണ്ടിലാണ്. സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചുകൊണ്ട് ഇരിക്കുമ്പോൾ പിന്നെ അത് ഇൻഡോർ കോർട്ടാക്കി. അത് എടൂർ ടൗണിൽ തന്നെ കോർട്ടുണ്ടാക്കി. അപ്പോൾ അതിനിടെ എല്ലാ സൗകര്യങ്ങളും എൻ്റെ സുഹൃത്തുക്കൾ അവിടെ ചെയ്തു തന്നിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കുറേ ശിഷ്യന്മാരവിടെ ഉണ്ട്. ഇഷ്ടം പോലെ എല്ലാവരും ഇപ്പം നിലവിൽ അവിടെ ഇപ്പം കളിക്കുന്നവരെല്ലാവരും എൻ്റെ ശിഷ്യന്മാരായിട്ട് വേണമെങ്കിൽ പറയാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എടൂരുന്ന് ഒഴിവായതിനു ശേഷം ആനപ്പന്തി കവലയിൽ കോർട്ടുണ്ടാക്കിയിട്ടുണ്ട്. ഇൻഡോർ കോർട്ട് തന്നെ അത് നല്ല നിലയിൽ തന്നെ പ്രവർത്തിച്ച് പോകുന്നുണ്ട്. പിന്നെ ഷട്ടിൽ ടൂർണമെൻറ്റ് എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട് 1985 മുതൽ മാങ്ങോട് CYL എന്ന ക്ലബിൻ്റെ വകയിൽ കളിക്കാൻ പോയിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ 85 തുടങ്ങി 2009 വരെ 24 വർഷം തുടർച്ചയായിട്ട് കളിച്ചിട്ടുണ്ട്. ABC അങ്ങനെ പറഞ്ഞിട്ടാണ് 3 ടീം ഏകദേശം കളിക്കാൻ മത്സരത്തിന് പോകും. അപ്പോൾ അതിൽ എങ്ങനെയായാലും ഫസ്റ്റ് സെക്കൻഡ് നമുക്ക് ഉള്ളതാണ് എന്ന് പറഞ്ഞ പോലെ എല്ലാ വർഷവും നേടിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അവർ ടൂർണമെൻറ്റ് നിർത്തിയതിന് ശേഷം ആ ക്ലബ്ബ് നിർത്തിയതിന് ശേഷം 2014-15 ആ കാലഘട്ടത്തിൽ വേറെ ക്ലബ്ബ് നടത്തിയായിരുന്നു. അതിന് 3 വർഷം ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് അവരെ വകയിൽ ആദരവ് തന്നിട്ടുണ്ട് ആ ക്ലബിൻ്റെ ക്ലബ്ബുകാരെ വകയിൽ 2017. അതെല്ലാം ഒരു ഭാഗ്യമായിട്ട് ഞാൻ കണക്കൂട്ടുന്നു. എല്ലാത്തിനും ഞാൻ ഈശ്വരനെ സ്തുതിക്കുന്നു. ഒരുപാട് ശിഷ്യസമ്പത്തും ഇതുവഴി നേടാനായെന്നും അദ്ദേഹം പറഞ്ഞു. 3 മക്കളിൽ മകൻ ഷാസിൽ പിതാവിൻ്റെ പാത പിന്തുടർന്നു വരുന്നുണ്ട്. എടൂരിൽ ഒരു കച്ചവട സ്ഥാപനം നടത്തി വരുന്നതിനിടയിലാണ് മുഹമ്മദ് ഈ നേട്ടങ്ങളെല്ലാം കൈവരിച്ചത്. മുഹമ്മദ് കളിക്കുന്നത് ആവേശത്തോടെയാണെന്നും കിട്ടേണ്ട അംഗീകാരം ഇദ്ദേഹത്തിന് ലഭിക്കുന്നില്ലെന്നും സഹകളിക്കാർ പറയുന്നു. മുഹമ്മദ് ഖാനെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വർഷം കളിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇന്നും ഒരു 18-വയസ്സുകാരൻ്റെ ചുറുചുറുക്കോടെ തന്നെ ഈ ഷട്ടിൽ മേഖലയിൽ തിളങ്ങി നിൽക്കുന്നുണ്ട്. നമ്മളോടൊപ്പം കളിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ ഒരു കോച്ചായും വളരെ നല്ല രീതിയിൽ നമുക്കൊരു പ്രോത്സാഹനം നേടിയതുകൊണ്ട് ഇന്നിവിടെ ആറളത്ത് ഷട്ടിൽ എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ഖാനെയാണ്. ഇവിടെ ഈ പ്രദേശത്തുള്ള ഏത് കളികൾ ഷട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അവിടെയൊക്കെ മുഹമ്മദ് ഖാൻ എത്തും. അതിനുള്ള നിർദ്ദേശങ്ങളും എല്ലാം തരും. അതുകൊണ്ടാണ് നമ്മളിപ്പം 3 വർഷമായിട്ട് അദ്ദേഹത്തിൻ്റെ കൂടെ ഇവിടെ കളിച്ചു വരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാ പ്രോത്സാഹനവും നൽകി വരുന്നുണ്ട്. നിരവധി ടൂർണമെൻറ്റുകൾ അദ്ദേഹം ട്രോഫികൾ നേടിയെങ്കിലും അതിൻ്റെ ഒന്നും ഒരു ജാഡ്യത ഇല്ലാതെ തന്നെ നമ്മുടെ ഒരു പ്രോത്സാഹനമായി ഒരു നിൽക്കുന്നുണ്ട്. നമ്മളൊക്കെ ഒരു എന്താ പറയുക റോൾ മോഡൽ നമുക്കുണ്ടല്ലോ. നമ്മുടെ പ്രാദേശികമായിട്ട് നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു കായിക താരം. അപ്പോൾ ഇപ്പം 62 വയസ്സിലും വളരെ നേരത്തെ പറഞ്ഞ പോലെ ചുറുചുറുക്കോടെ ഈ മേഖലയിൽ ഇപ്പോഴും ഒരു ചെറുപ്പക്കാരൻ്റെ വീര്യത്തോടുകൂടി കളിക്കുന്ന ഒരു കാഴ്ച കാണേണ്ട ഒരു അതിൽ 30 ഭാഗമായിട്ട് നമുക്ക് ഒന്നിച്ച് കളിക്കാൻ പറ്റിയത് തന്നെ വളരെ അഭിമാനം തോന്നുന്നൊരു മുഹൂർത്തമാണ്. അദ്ദേഹം പറഞ്ഞില്ലേ നിരവധി വർഷങ്ങളായി ഒരേ കോർട്ടിൽ ടൂർണമെൻറ്റിൽ പങ്കെടുത്ത് വിജയമാണ്. അപ്പോൾ അദ്ദേഹത്തെ ആദരിക്കേണ്ടത് എടൂരുകാരായിരുന്നു. എടൂരായിരുന്നു അദ്ദേഹത്തിൻ്റെ മേഖല. ഇപ്പോൾ ഇവിടെ വന്നത് ഈ ടർഫ് വന്നതിന് ശേഷമാണ്. നമ്മളായിട്ട് മുമ്പേ നമ്മളെ നാട്ടുകാരെന്ന രീതിയിൽ നമ്മളെ കളിയിൽ പ്രോത്സാഹിപ്പിക്കാനും നമ്മളെ പഠിപ്പിക്കാനും അതിൻ്റെ കാര്യങ്ങളൊക്കെ പുള്ളിയുടെ ഒരു പ്രചോദനമാണ് നമ്മളിതിലേക്ക് ഇറങ്ങാൻ കാരണം. അപ്പോൾ ഒരു മികച്ചൊരു അംഗീകാരം പഞ്ചായത്തു നിന്നോ
മറ്റുള്ള ക്ലബ്ബുകാരെന്ന് പറയുന്നത് കിട്ടിയിട്ടില്ല എന്നാണ് നമുക്ക് തോന്നുന്നത്. ആറളം ടർഫിലെ നിത്യ സന്ദർശകനും കളിക്കാരനുമാണെന്ന ടർഫ് ഉടമയും പറഞ്ഞു. വളരെ സന്തോഷമുണ്ട്. ഈ ടർഫ് തുടങ്ങി അന്ന് മുതൽ ഇന്ന് വരെ എല്ലാ ദിവസവും രാവിലെ 6 മണി മുതൽ 7:30 വരെ ഇവരെ ഈ ടീം ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 3 വർഷത്തോളമായി നന്നായി കളിച്ച് ഒരു ദിവസം പോലും ഒഴിയാതെ എല്ലാ പ്രോത്സാഹനവും ഞാൻ ടർഫിനും തരും, ടർഫ് അവർക്കും കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇവരുടെ പ്രവർത്തനം ഏറ്റവും നന്നായി ജനങ്ങളുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ടിട്ടുള്ള കളിക്കാരാണ് എല്ലാവരും. 63 വയസ്സിലും ആവേശം ഒട്ടും ചോരാതെ ഷട്ടിൽ ബാറ്റ് വീശുകയാണ് ആറളത്തിൻ്റെ സ്വന്തം മുഹമ്മദ് ഖാൻ. അദ്ദേഹത്തിന് അർഹതപ്പെട്ട അംഗീകാരം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള ചോദ്യം പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട്. മുഹമ്മദ് ഖാനോടൊപ്പം ആറളം ടെറഫിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് നെറ്റ് ന്യൂസ്.